ആമ്പലിൻ്റെ തൈകൾ ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും കൂടുതലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് ഇലയിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. ഏതൊക്കെ വെറൈറ്റികളിൽ നിന്ന് നമുക്ക് ഇലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം, തൈകൾ ഉൽപ്പാദിപ്പിക്കാം എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന്. ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആമ്പലിൻ്റെ ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ആമ്പലിൻ്റെ ഇലകളിൽ നിന്നും തൈകൾ ഉണ്ടാക്കാൻ പറ്റുമോ, ഏതൊക്കെ വെറൈറ്റി ആമ്പലിൻ്റെ ഇലകളിൽ നിന്നാണ് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നത് അതിനെക്കുറിച്ചും. അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ അങ്ങനെയുള്ള വെറൈറ്റികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇലയിൽ നിന്ന് തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആമ്പലിൻ്റെ വെറൈറ്റികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന തൈകളെല്ലാം നമുക്ക് മെച്ചുറായിട്ട് കിട്ടും. ഓരോ ഇലയിൽ നിന്ന് ഒരാമ്പലെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ തൈകളും മെച്ചുറാക്കി എടുക്കാൻ പറ്റുമോ എന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇങ്ങനെ ഇലകളിൽ നിന്നും തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമ്പലുകളെ പറയുന്ന പേരാണ് വിവിപരസ് ആമ്പലുകൾ. ഈ വിവിപരസ് വെറൈറ്റി തന്നെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. സ്ട്രോങ് വിവിപരസ് എന്നും നോർമൽ വിവിപരസ് എന്നും. ഈ സ്ട്രോങ് വിവിപരസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു 10 ഇല തൈകളാക്കാൻ ഇടുകയാണെങ്കിൽ അതിൽ 8 എണ്ണവും നമുക്ക് തൈകളാക്കി എടുക്കാൻ പറ്റും. എന്നാൽ നോർമൽ ടൈപ്പാണെങ്കിൽ 10 എണ്ണം ഇട്ടാൽ ചിലപ്പോൾ 1 എണ്ണം ആയിരിക്കും നമുക്ക് തൈയായിട്ട് കിട്ടുന്നത്. 1 or 2 കിട്ടിയാൽ ഭാഗ്യം. പനാമ പസഫിക്, ഡ്യൂബൻ അല്ലെങ്കിൽ ഡബ്ബൻ എന്ന് പറയുന്ന വെറൈറ്റിയൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള വിവിപരസ് ആമ്പലുകളാണ്. അത് മാത്രമല്ല, കുറേ സ്ട്രോങ് വിവിപരസ് ആമ്പലുകളുണ്ട്. അതൊക്കെ എന്താ, വിവിപരസ് ആമ്പലുകളെ ലാസ്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ വിശദമായിട്ട് പറയാം. ഇങ്ങനെയുള്ള ആമ്പലുകളുടെ മെച്ചറായ ഇലകൾ വേണം നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഇലകൾ, അതായത് കുറച്ച് മൂത്ത ഇലകൾ, അതിൻ്റെ നടുക്കുവശം ശ്രദ്ധിച്ചാൽ ഒരു നോഡ് കാണാൻ പറ്റും. അതായത് ആ ലീഫ് പാടും തണ്ടും യോജിക്കുന്ന ആ ഒരു സ്ഥലത്ത് ചെറിയ നോഡുകൾ കാണാൻ പറ്റും. വിവിപരസ് വെറൈറ്റികളുടെ ഒട്ടുമിക്ക ഇലകളിലും ഇങ്ങനെ കാണാൻ പറ്റും. കുറച്ച് മൂത്ത്, അതായത് എന്താ, നല്ല മെച്ചുറായ പ്ലാന്റ്സിലെ ഒട്ടുമിക്ക എല്ലാ ലീഫും ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ലീഫുകളിൽ ഏറ്റവും മൂത്തത് നോക്കി സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതല്ല എങ്കിൽ എന്താ, ഇത് പ്ലാന്റിൻ്റെ വളർച്ചയിലും മുരടിപ്പും ഒക്കെ ബാധിക്കും. ചില ഇലകളിൽ ഇതേപോലെ നോഡ് പോലെ തോന്നുമെങ്കിലും അത് കിളിർക്കില്ല, എന്തെങ്കിലും ഉറുമ്പുകളൊക്കെ തിന്നതുപോലെ കിടിക്കും. ദേ ഇത് കണ്ടില്ലേ, ഇതേപോലെയുള്ള നോഡുകളും കള്ള നോഡുകൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളത് ഇട്ടാലും വലിയ പ്രയോജനം ഉണ്ടാവില്ല, കിളിർക്കില്ല. ചിലത് കരിഞ്ഞ് നിൽക്കുന്നത് പോലെ കാണും, വെയിലിൻ്റെ ആഘാതം കൊണ്ടൊക്കെ ആവാം ചിലത് കരിഞ്ഞ് പോവും. അങ്ങനെയുള്ളത് ഇട്ടാലേ കാണില്ല. എല്ലാ ലീഫിലും ഇതേപോലെ നോഡുകൾ വരണമെന്നില്ല. വിവിപരസ് വെറൈറ്റി, ദേ ഇതും വിവിപരസ് വെറൈറ്റിയുടെ ലീഫാണ്, കണ്ടില്ല, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇല്ല. നോഡുള്ളതും നോഡില്ലാത്തതും തമ്മിലുള്ള വ്യത്യാസമാണത്. അപ്പോൾ നോഡുള്ള ലീഫ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പം ആ തണ്ടിന് കുറച്ച് നീളം വെച്ചിട്ട്, ഒരു വിരൽ നീളം വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം വെള്ളത്തിലേക്ക് കമഴ്ത്തിയിടുക. കമഴ്ത്തിയിടണമെന്നില്ല, നിവർത്തി വേണമെങ്കിലും ഇടാം, പക്ഷേ കമഴ്ത്തിയിട്ടാൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കിളിർത്ത് വരുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള വിവിപരസ് വെറൈറ്റികൾ ഇങ്ങനെ കമഴ്ത്തിയിടേണ്ടതോ അല്ല കട്ട് ചെയ്തിടേണ്ടതോ ഒന്നും ആവശ്യമില്ല. അത് അതിൽ നിന്ന് തന്നെ, അതായത് മദർ പ്ലാന്റിൽ നിന്ന് തന്നെ ലീഫിൽ നിന്ന് തൈകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ലീഫിൽ നിന്നുണ്ടായിരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. അപ്പോൾ ഏത് ലീഫിട്ടാലും ഇത്രയും ഹെൽത്തി തൈകൾ നമുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നല്ലതായിട്ട് മൂത്ത ഇലകൾ നോക്കിയിട്ട് വേണം തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യേണ്ടതെന്ന്. അധികം മൂക്കാത്ത ലീഫുകൾ ഇട്ട് കഴിഞ്ഞാൽ, അതുപോലെ എന്തെങ്കിലും ഫോൾട്ട് ഉള്ള ലീഫൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, തൈകൾ അത്ര ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടില്ല. അങ്ങനെ കിട്ടുന്ന തൈകൾ എന്താ, റൂട്ടില്ലാതെ വെറുതെ കുറേ നാൾ ഇങ്ങനെ നിന്നിട്ട് ചീത്തയായി പോകും, കിളിർക്കാതെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടാവുന്ന തൈകൾ കാണിച്ചു തരാം. ഇത് അതിനൊരു എക്സാമ്പിളാണ്. നല്ലതായിട്ട് മൂത്ത ഹെൽത്തി ലീഫുകൾ ഇട്ടാലും ഇങ്ങനത്തെ നമുക്ക് തൈകൾ കാണാറുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പം വെറുതെ ഇങ്ങനെ വെള്ളത്തിലിട്ടിരുന്നാൽ കുറേ നാൾ അവിടെ കിടക്കും. ഒരു പുതിയ ലീഫ് പോലും പുതുതായിട്ട് വരില്ല. ചിലപ്പോൾ വന്നാൽ 1 or 2 ലീഫുകൾ വരും, വലിയ റൂട്ടൊന്നും കാണില്ല. ഇതിൻ്റെ ഈ ചുവട് ഭാഗമുണ്ടോ, അതാണ് കിഴങ്ങായിട്ട് ട്യൂബറായിട്ട് വരുന്നത്. ഈ ഭാഗമാണ് നമ്മുടെ വാട്ടർ ലില്ലി ട്യൂബറായിട്ട് വരാൻ പോകുന്നത്. അപ്പം എന്താ അങ്ങനെയുള്ള തൈകളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ,
നല്ല വെയിൽ കിട്ടുന്നിടത്തുള്ള ഇരിക്കുന്ന ടബിൽ, അതായത് ഇപ്പോൾ ആ താമരയുടെ ആമ്പലിൻ്റെ ഏതിൻ്റെ ആയാലും നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നിടത്ത് ഈ തൈകൾ ആ ടബിനകത്തേക്ക് വെള്ളത്തിലേക്ക് കൊണ്ടിടുക. കുറച്ച് നാൾ സമയമെടുക്കും ഇതൊന്ന് വളർന്നു വരാൻ. അതായത് നമ്മൾ നോർമലി ഇലയിൽ നിന്ന് വരുന്ന ഹെൽത്തി തൈകൾ പെട്ടെന്ന് വളർന്നു വന്ന് ഒരു 2 മാസത്തിനുള്ളിൽ പൂവിടും എങ്കിൽ ഇത് 2 മാസം എടുക്കും ചിലപ്പോൾ നല്ല രീതിയിൽ റൂട്ട് വന്ന് മുകളിലോട്ട് വരാൻ. ആ ഒരു ടൈം എടുക്കും ഇങ്ങനെയുള്ള തൈകൾ വളർന്നു വരാൻ വേണ്ടി. ഈ കാണുന്ന തൈ അങ്ങനെ വളർത്തിയെടുത്തതാണ്. ഏകദേശം 2 മാസത്തോളം നല്ല വെയിലുള്ള ടബിനകത്ത് ഇട്ടിരുന്ന് ഇത്രയും വളർത്തിയെടുത്തത്. ഇപ്പം ലീഫുകളൊക്കെ അത്യാവശ്യം ഫ്ലോട്ടിംഗ് രീതിയിലായി. അതേപോലെ ഇലകളിൽ നിന്ന് ഉണ്ടാകുന്ന തൈകളിൽ വേറൊരു ഫോൾട്ടാണ് ഒരു ഇല മാത്രമായിട്ട് വരുന്നത്. ചിലത് വെൽ റൂട്ടഡ് ആയിരിക്കും, ചിലതിൽ റൂട്ടൊന്നും കാണില്ല. അതിൻ്റെ എക്സാമ്പിൾ ഇതാണ്. ഇത് റൂട്ട് ഇല്ലാത്തതാണ്, പക്ഷെ ഒറ്റ ലീഫ് മാത്രമേ ഉള്ളൂ, കണ്ടില്ലേ. ഇതിൽ റൂട്ടും ഇല്ല, അടുത്ത ഇല വരാനുള്ള മുകളമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ ഒരു ഫോൾട്ടിൽ തൈകൾ ഉണ്ടായി വരാറുണ്ട്. ഇതിനെ രക്ഷിച്ചെടുക്കുന്നത് വളരെ പാടുള്ള കാര്യമാണ്. ഇലകൾ കട്ട് ചെയ്തിട്ട് ഒരു 2 വീക്കിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള തൈകൾ കിട്ടും. ഇങ്ങനെ ലീഫ് കട്ട് ചെയ്ത് ആ മദർ പ്ലാന്റിൻ്റെ ടബിൽ തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് ഐഡി മാറിപ്പോവാതെ എന്താ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതല്ല എങ്കിൽ പൂവിടുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഏത് ഐഡി എന്നറിയാൻ വേണ്ടി. മറ്റേത് വഴിയിൽ കൂടി തൈകൾ ഉണ്ടാക്കിയാലും ഇത്ര ഫാസ്റ്റായിട്ട് നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള വഴി ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്നതാണ്. ഏകദേശം മദർ പ്ലാന്റിൻ്റെ എല്ലാ ക്വാളിറ്റിയോടും കൂടിയുള്ള തൈകളായിരിക്കും ഭൂരിഭാഗം പ്ലാന്റിൽ നമുക്ക് കിട്ടുന്നത്. എന്നാൽ അപൂർവം ചില തൈകളിൽ മാത്രം മദർ പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറും കിട്ടാറുണ്ട്. 99% ഇങ്ങനെ ഉണ്ടാവുന്ന തൈകൾ എല്ലാം എന്താ മദർ പ്ലാന്റിൻ്റെ സെയിം തന്നെ ആയിരിക്കും. പിന്നെ ബാലൻസുള്ള 1% എന്തെങ്കിലും ചെറിയൊരു ഡിഫറൻസ് വരും. എനിക്ക് ആകപ്പാടെ അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തത് പർപ്പിൾ ജോയുടെ ഒരു പ്ലാന്റിൽ മാത്രമാണ്. ഒരു പ്ലാന്റ് മാത്രം അതിൻ്റെ ഫ്ലവറിൽ ചെറിയൊരു വ്യത്യാസം തോന്നി. കളറും എന്താ വൈറ്റും പർപ്പിളും ഒക്കെ തന്നെ ആയിരുന്നു. എന്നാൽ കൂടി എന്താ പർപ്പിൾ ഷെയ്ഡ് തീരെ കുറഞ്ഞതുപോലെ വളരെ മൈന്യൂട്ടായിട്ടൊരു ഭാഗത്ത് മാത്രമേ പർപ്പിൾ ഷെയ്ഡ് കിട്ടിയുള്ളൂ. അങ്ങനെയുള്ള ഡിഫറൻസാണ് ആകപ്പാടെ എനിക്ക് ഫീൽ ചെയ്തത്, അതും ഒരു പ്ലാന്റിൽ മാത്രം. ബാക്കിയെല്ലാം മദർ പ്ലാന്റിൻ്റെ സെയിം തന്നെയായിരുന്നു കിട്ടിയത്. ഒരു ലീഫിൽ നിന്ന് ഒരു പ്ലാന്റ് നമുക്ക് കിട്ടുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒന്നിൽ കൂടുതൽ പ്ലാന്റ് പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളത് നടന്ന ടൈമിൽ അറിയില്ലായിരിക്കും. പ്ലാന്റ് മെച്ചുറായി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കാരണവശാലോ പ്ലാന്റ് ഇളക്കുമ്പോൾ, ഇപ്പോൾ കൊറിയർ അയക്കാനോ അല്ലെങ്കിൽ മാറ്റി വെക്കാനോ ഒക്കെ എടുക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഒരേ ലീഫിൽ നിന്ന് നമുക്ക് 2-3 പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ ഈ പ്ലാന്റ് എത്ര വലിപ്പമുള്ളപ്പം നടാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇലയിൽ നിന്നും ഉണ്ടാവുന്ന തൈകൾ അത്യാവശ്യം ഫ്ലോട്ടിംഗ് ലീഫ് വന്നതിന് ശേഷം, വെൽ റൂട്ടഡ് ആയതിന് ശേഷം മാത്രമേ പോട്ടിലേക്ക് മാറ്റാൻ പാടുള്ളൂ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ റൂട്ടഡുള്ളതും ഫ്ലോട്ടിംഗ് ലീഫ് ഉള്ളതുമായിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അതിൻ്റെ നടുന്ന നടിയിൽ എന്താ പോട്ടിംഗ് മിക്സ് ഒന്നും ഞാൻ കാണിക്കണില്ല. ഓൾറെഡി നമ്മൾ എങ്ങനെയാണ് നടുന്നത്, പോട്ടിൻ പോട്ട് രീതിയിലാണ് നമ്മൾ നടുന്നത്. എങ്ങനെയാണ് പോട്ടിൻ പോട്ട് രീതി നടുന്നത്, അല്ലെങ്കിൽ നോർമൽ രീതിയിൽ ഡയറക്റ്റ് എങ്ങനെയാണ് നടുന്നത്, അതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്താന്നൊക്കെയുള്ള വീഡിയോസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾ എന്താ അത് ജസ്റ്റ് കാണുക, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ, അപ്പം ജസ്റ്റ് നടുന്നത് മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ. പീച്ച് ബ്ലോ എന്ന് പറയുന്ന വെറൈറ്റിയുടെ തൈകളാണിത്. അപ്പം ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചാൽ അറിയാം ഇത് സ്ട്രോങ് വിവിപരസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ലീഫിലും നമുക്ക് തൈകൾ ഉണ്ടാവാനുള്ള നോഡ് കാണാൻ പറ്റും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇപ്പോൾ ഇത് ഓൾറെഡി ഞാൻ വെൽ റൂട്ടഡ് ആയിട്ടുള്ളൊരു പ്ലാന്റാണല്ലോ കാണിച്ചത്, അപ്പോൾ എങ്ങനെ ലീഫിൽ നിന്ന് വേർതിരിക്കാം എന്നുള്ളത് കാണിക്കാൻ മറന്നുപോയി. അപ്പം അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇതിപ്പം വെൽ റൂട്ടഡ് അല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈ പ്ലാന്റ് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ആ ലീഫിൽ നിന്ന് എന്താ ലീഫ് ഓൾമോസ്റ്റ് പഴുത്ത് കാണുമല്ലോ, നല്ല രീതിയിൽ പഴുത്ത് അളിഞ്ഞു തുടങ്ങും. ആ സമയത്ത് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് കയ്യും കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇത് അത്യാവശ്യം പച്ചയാണ്, എന്നിട്ട് കൂടി ഒടിഞ്ഞു വരുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് തൊടുമ്പോൾ തന്നെ അതങ്ങ് റിമൂവ് ആയി പോയിക്കോളും. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മളിത് കുറച്ച് നാളത്തെ കൂടെ വെള്ളത്തിൽ ഇട്ടിരുന്നാൽ നല്ല രീതിയിൽ വെൽ റൂട്ടഡ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി നടുന്ന രീതിയിലേക്ക് പോവാം. ചെറിയൊരു പോട്ടിലാണ് നടുന്നത്, ഒരു 4 ഇഞ്ച് വലിപ്പമുള്ളൊരു പോട്ടിലാണ് നടുന്നത്. ആദ്യം തന്നെ എന്നെ നടുക്ക് ഒരു ഹോള് പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ റൂട്ട് ഇങ്ങനെ ഡയറക്റ്റ് കുത്തിക്കയറ്റിനകത്തോട്ട് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒടിഞ്ഞ് ചീത്തയായി പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ ആ റൂട്ട് ജസ്റ്റ് ഒന്ന്
എന്താ ചുറ്റി വെക്കാം, റൗണ്ട് അതിൻ്റെ ചുവട്ടിലോട്ട് തന്നെ ചുറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നടുക. നട്ടതിന് ശേഷം ജസ്റ്റ് ഒരു കല്ലെടുത്ത് അതിൻ്റെ ചുവട്ടിലൊന്ന് ഉറപ്പിച്ച് വെക്കുക. എന്താന്ന് വെച്ചാൽ ഇതിൽ പോട്ടിൻ പോട്ട് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിലോട്ട് വെക്കുമ്പോഴത്തേക്ക് പ്ലാന്റ് ചിലപ്പം പൊങ്ങി വന്ന് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു കല്ലെടുത്ത് വെച്ച് ഉറപ്പിച്ച് വെക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വിവിപെരസ് വെറൈറ്റികളെ പരിചയപ്പെടാം. ആദ്യത്തേത് ഡബ്ബൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് സ്ട്രോങ് വിവിപെരസ് വെറൈറ്റിയാണ്. ഓരോ ലീഫിൽ നിന്നും നമുക്ക് തൈകൾ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാവരുടെയും കയ്യിലുള്ളൊരു വെറൈറ്റിയാണ് ഡബ്ബൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്ലാന്റിൽ നിന്ന് തന്നെ പുതിയ തൈകൾ, അതിൻ്റെ ലീഫ് നമ്മൾ കട്ട് ചെയ്ത് ഇടേണ്ട ആവശ്യമില്ല. പ്ലാന്റ് നിൽക്കുമ്പോൾ തന്നെ പുതിയ തൈകൾ അതിൽ നിന്ന് കിളിച്ച് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിന് സ്ട്രോങ് വിവിപെരസ് വെറൈറ്റി എന്ന് പറയുന്നത്. അടുത്ത വിവിപെരസ് വെറൈറ്റിയാണ് കീലാർഗോ. ഇതും ഒരു സ്ട്രോങ് വിവിപെരസ് വെറൈറ്റിയാണ്. അത്യാവശ്യം വലിയ ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പനാമ പസഫിക്കുമായിട്ട് ഏകദേശം ഒരു സാമ്യമുണ്ട്. എന്നാൽ കളറ് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള കളറാണ്. അറ്റ് എ ടൈം മൂന്നും നാലും ഫ്ലവർ എപ്പോഴും കാണും. അങ്ങനെയുള്ളൊരു വെറൈറ്റിയാണ് കീലാർഗോ. വിവിപെരസ് വെറൈറ്റികൾ മിക്കതും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരുപാട് ഫ്ലവർ തരുന്ന വെറൈറ്റികളാണ്. അടുത്തത് ടിന എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഈ വെറൈറ്റിയും സ്ട്രോങ് വിവിപെരസ് വെറൈറ്റിയാണ്. ഒരുപാട് തൈകൾ നമുക്കിത് ഇലയിൽ നിന്ന് കിട്ടും. ഡബ് ആൻഡ് വാട്ടർ ലില്ലിയുടെ കൂട്ട് തന്നെയാണ് ടിനയും. ഏകദേശമൊക്കെ ലീഫൊക്കെ ഏകദേശം അതേപോലെ തന്നെയാണ്. അതേപോലെ തൈകൾ ഉണ്ടാവുന്നതാണ് എങ്കിലും എന്താ പ്ലാന്റിൽ നിൽക്കുമ്പോൾ തന്നെ ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാവാറുണ്ട്. അടുത്തത് പനാമ പസഫിക്കാണ്. ഡബ്ബിൻ്റെ കൂട്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെ കയ്യിലും ഉള്ളൊരു വെറൈറ്റിയാണ് പനാമ പസഫിക്. ധാരാളം നേഴ്സറികളിൽ വിൽക്കാൻ കിട്ടുന്ന ഒരു നീലത്താമരയാണ് പനാമ പസഫിക്. നമുക്ക് നേഴ്സറികളിൽ മേടിക്കാൻ മാത്രമല്ല ഒരുപാട് തോടുകളിലും വയലുകളിലും ഒക്കെ ഇത് പൂത്തു നിൽക്കുന്നത് കാണാൻ കഴിയും. സ്ട്രോങ് വിവിപെരസ് വെറൈറ്റികളിൽ ഒരാളാണ് ഈ പറയുന്ന പനാമ പസഫിക്കും. അടുത്ത വെറൈറ്റിയാണ് പീച്ച് ബ്ലോ, പിങ്ക് വാട്ടർ ലില്ലി. ഓൾമോസ്റ്റ് എല്ലാ നഴ്സറികളിലും നമുക്കിത് അവൈലബിൾ ആണ്. നഴ്സറികളിൽ മാത്രമല്ല എന്താ ഓൾമോസ്റ്റ് എല്ലാ വാട്ടർ ലില്ലി പ്രേമികളുടെ കയ്യിലും ഉള്ള ഒരു വെറൈറ്റിയാണ് പീച്ച് ബ്ലോ എന്ന് പറയുന്നത്. ലൈറ്റ് പിങ്ക് അല്ലെങ്കിൽ ബേബി പിങ്ക് കളറിലുള്ള വാട്ടർ ലില്ലിയാണ്. സ്ട്രോങ് വിവിപെരസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഇലയിലും അതിൻ്റെ എന്താ വിവിപെരസിൻ്റെ നോഡ് കാണാൻ കഴിയും. നോഡ് കാണാൻ കഴിയുന്നത് മാത്രമല്ല നമുക്ക് അത്രയും തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അധികം വിലയില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് പീച്ച് ബ്ലോ എന്ന് പറയുന്നത്. അടുത്ത വെറൈറ്റിയാണ് ഇസ്ലാമൊറോഡോ. ഈ വെറൈറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡബ്ബൻ്റെ കൂട്ട് തന്നെയാണ്. ലീഫും ലീഫ് ഷേപ്പും ഏകദേശം അതേപോലെ തന്നെയാണ്. സ്ട്രോങ് വിവിപെരസ് ആണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലവേഴ്സിലെ കളർ ഷെയ്ഡാണ്. ലൈറ്റ് വയലറ്റിലെ ചെറിയ വൈറ്റ് കളർ ഡോട്ട് ഡോട്ട് പോലെയുള്ള കളർ ഷെയ്ഡ് വരും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. സ്ട്രോങ് വിവിപെരസ് ആണ്. അടുത്തത് ചോംബു മിയാമു ആണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് വാട്ടർ ലില്ലിയാണ് ചോംബു മിയാമു. നല്ല ഭംഗിയാണ് കാണാൻ. ചോംബു മിയാമു ആക്ച്വലി ഒരു സ്ട്രോങ് വിവിപെരസ് വെറൈറ്റി അല്ല. എന്നാൽ കൂടി ലീഫിൽ നിന്ന് എനിക്ക് ഒരുപാട് തൈകൾ കിട്ടിയിട്ടുള്ളൊരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫ്ലവർ ആവുന്നിടം വരെ ഇതിൻ്റെ കറക്റ്റ് കളർ നമുക്കറിയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ലൈറ്റ് ഷെയ്ഡായിരിക്കും. എന്നാൽ പ്ലാന്റ് മെച്ചർ ആവുന്നതനുസരിച്ച് ഫ്ലവറിൻ്റെ കളർ കുറച്ചുകൂടെ ഡാർക്കാവുകയും നല്ല ഭംഗിയാവുകയും ചെയ്യാറുണ്ട്. അടുത്തത് പർപ്പിൾ ജോയിയാണ്. പർപ്പിൾ ജോയും ഒരു നോർമൽ വിവിപെരസ് വെറൈറ്റിയാണ്. എന്നാൽ എനിക്ക് ഒരുപാട് തൈകൾ കിട്ടിയിട്ടുള്ളത് പർപ്പിൾ ജോയിൽ നിന്നാണ്. അത് എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ടൈമിൽ, അതായത് പ്ലാന്റ് ഫ്ലവറിങ് ആയി തുടങ്ങിയ ടൈമിലൊക്കെ എനിക്കധികം ഇലയിൽ നിന്ന് എത്ര ലീഫ് ഇട്ടാലും തൈകൾ കിട്ടാറില്ലായിരുന്നു. പർപ്പിൾ ജോയുടെ പ്ലാന്റ് മെച്ചറായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തൈകൾ കിട്ടിത്തുടങ്ങത്തുള്ളൂ, ലീഫിൽ നിന്ന് തൈകൾ കിട്ടിത്തുടങ്ങത്തുള്ളൂ. അല്ലാത്ത പക്ഷം തൈകൾ കിട്ടാൻ നല്ല പാടാണ്. ഇപ്പം മെച്ചറായി കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്ക് തൈകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ടൈം എത്തുമ്പോഴത്തേക്ക് അതങ്ങ് സ്റ്റോപ്പാവും. പിന്നെയും എന്താ ആദ്യത്തെ പോലെ തൈകൾ കിട്ടാതെ ഒരു ഡോർമൻസി സ്റ്റേജൊക്കെ ആറാകുമ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് സ്റ്റോപ്പാവും. അങ്ങനെയാണ് പർപ്പിൾ ജോയ്. അടുത്തത് ഡോറിസ് ഹോൾട്ട് ആണ്. ഡോറിസ് ഹോൾട്ട് ഒരു വിവിപെരസ് വെറൈറ്റിയാണ്, നോർമൽ വിവിപെരസ് വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ആ ഒരു കളർ ചേഞ്ച് തന്നെയാണ്. ഫ്ലവർ വന്നിട്ട് നമുക്ക് ആദ്യത്തെ കുറേ ഫ്ലവേഴ്സ് ഡാർക്ക് പിങ്ക് തന്നെയായിരിക്കും ഫ്ലവർ വരുന്നത്. പിങ്കിഷ് എന്ന് പറയാൻ പറ്റില്ല, ഡാർക്ക് പിങ്കുമാണ്, മെറൂണും പോലൊരു കളറാണ്. എന്നാൽ അതിന് ശേഷം വരുന്നത് എന്താ പ്ലാന്റ് മെച്ചറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് വരുന്നത് ഡബിൾ ഷെയ്ഡുള്ള ഒരു ഫ്ലവർ ആയിരിക്കും വരുന്നത്. വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഡോറിസ് ഹോൾട്ട് എന്ന് പറയുന്നത്.
അടുത്ത വെറൈറ്റിയാണ് ക്യൂനോഫ് സിയാം എന്ന് പറയുന്ന വെറൈറ്റി. ആക്ച്വലി അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ ഇതല്ല, കുറച്ചുകൂടെ ഡാർക്കാണ്. എനിക്ക് ഫോട്ടോയിൽ അത്രയും കളർ കിട്ടിയിട്ടില്ല. അപ്പം ഇത് ഒരു വിവിപെറസ് വെറൈറ്റിയാണ്, നോർമൽ വിവിപെറസ് ആണ്. പക്ഷേ എനിക്ക് തൈകൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. ചില പ്ലാന്റിൻ്റെ പ്രത്യേകതകളാണ് അതാണ്. വിവിപെറസ് വെറൈറ്റികളാണെങ്കിലും തൈ ഉൽപ്പാദിപ്പിക്കാൻ വളരെ പാടുള്ള കുറച്ച് വെറൈറ്റികളുണ്ട്. അതിൽപ്പെടുന്ന ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കിതുവരെയും തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അടുത്തത് ലിൻസി വുഡാണ്. ലിൻസി വുഡ് ഒരു നോർമൽ വിവിപെറസ് വെറൈറ്റിയാണ്, എങ്കിൽ കൂടി എനിക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഒരു വെറൈറ്റിയാണ് ലിൻസി വുഡ്. ചോംബു മിയാമോൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഉണ്ടാകുന്ന ഫ്ലവേഴ്സിന് അധികം കളർ ഉണ്ടാവില്ല, ഗ്രാജുവലി അതിൻ്റെ കളർ കൂടിക്കൂടി വന്ന് നല്ല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ലിൻസി വുഡ്. അടുത്ത വെറൈറ്റി കാർലോസ് സൺഷൈൻ ആണ്. യെല്ലോ കളർ വാട്ടർലിലി ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. വിവിപെറസ് ആണ്, സ്ട്രോങ് വിവിപെറസ് അല്ല, നോർമൽ വിവിപെറസ് ആണ്. പക്ഷേ നല്ല പാടുള്ള ഒരു വെറൈറ്റിയാണ് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ. വിവിപെറസ് എന്ന് പേരുണ്ടെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല പാട് തോന്നിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത്. അടുത്തത് ട്രോപ്പിക്കൽ സൺസെറ്റ് ആണ്. ട്രോപ്പിക്കൽ സൺസെറ്റ് ഒരു വിവിപെറസ് വെറൈറ്റി എന്ന് പറയാം എന്നേ ഉള്ളൂ. പക്ഷേ നോർമൽ വിവിപെറസ് എന്നും പറയാൻ പറ്റില്ല, അതിലും താഴെയാണ്. ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാവും എന്നേ ഉള്ളൂ, ജസ്റ്റ് ഒരു വിവിപെറസ് എന്ന് പറയാനേ പറ്റുള്ളൂ എനിക്ക്. പക്ഷേ ഇതുവരെ വിവിപെറസിൻ്റെ ഒരു സിംറ്റംസും കാണിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഉണ്ടായിരിക്കുന്നത് മുഴുവൻ കിഴങ്ങിൽ നിന്നാണ്. ഞാൻ എൻ്റെ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ, തൈകൾ കിഴങ്ങിൽ നിന്ന് എടുക്കുന്ന ഓൾമോസ്റ്റ് 13 തൈകളോളം എനിക്ക് കിട്ടിയിരുന്നു. അടുത്തത് ഇന്നസെൻസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. വൈറ്റ് വാട്ടർ ലില്ലിയുടെ കൂട്ടത്തിലെ ഒരു വിവിപെറസ് വെറൈറ്റി, സ്ട്രോങ് വിവിപെറസ് ആണ് ഇന്നസെൻസ് പറയുന്നത്. വളരെ ഭംഗിയുള്ളൊരു വാട്ടർ ലില്ലിയാണിത്. എന്താ, ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഔട്ടർ പെറ്റൽസിൻ്റെ എൻഡിലൊക്കെ കളർ ചേഞ്ച് ആയിട്ട് പിങ്ക് കളർ ആയി വരും. അതൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. അടുത്ത വെറൈറ്റിയാണ് ബ്ലൂ വിസിൽ. വളരെ ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ബ്ലൂ വിസിൽ. അത്യാവശ്യം കോസ്റ്റ്ലിയുമാണ്. സ്ട്രോങ് വിവിപെറസ് വെറൈറ്റിയാണ് ബ്ലൂ വിസിൽ വന്നിട്ട്. എന്താ ഇതിൻ്റെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ തന്നെയാണ്. ഫസ്റ്റ് ടൈം നമുക്ക് ഫ്ലവർ ഒരു ആദ്യത്തെ കുറച്ച് ഫ്ലവേഴ്സിന് അധികം കളറും ഭംഗിയൊന്നും കാണില്ലേ, ഓൾമോസ്റ്റ് ഡബൻ്റ് കൂട്ടിയിരിക്കും. എന്നാൽ അതിന് ശേഷം ഉണ്ടാവുന്ന, അതായത് പ്ലാന്റ് മെച്ചറായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഫ്ലവേഴ്സ് വളരെ വലുതും നല്ല കളർഫുള്ളുമായിട്ടുള്ള ഫ്ലവേഴ്സായിരിക്കും. സ്ട്രോങ് വിവിപെറസ് വെറൈറ്റിയുമാണ്. അപ്പോൾ ആമ്പലിൻ്റെ ഇലകളിൽ നിന്ന് തൈകൾ ഉണ്ടാവുന്നതും അതിനെപ്പറ്റിയുള്ള കുറേ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവർക്കും മനസ്സിലായി കാണും, അറിയാൻ വയ്യാത്തവർക്ക് ഒരു പുതിയ അറിവായി കാണും എന്നൊരു വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ നിർത്തുവാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചെയ്യാം, അതല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിനുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും. അപ്പം എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.